സുലൈമി തങ്ങൾക്ക് കൊടുത്തൊരു ഉപദേശമുണ്ട്. മോനെ, നിന്റെ നിന്റെ കർമ്മവും നിന്റെ കൽബും നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് പോകരുതേ. നിന്റെ ഹൃദയം നശിപ്പിക്കുന്നത് പൈസയുടെ കാര്യം, ദുന്യാവിന്റെ കാര്യം, ആഹ്റത്തിന്റെ കാര്യമേ പറയാതെ ദുന്യാവിന്റെ വിഷയം മാത്രം പറഞ്ഞു നടക്കുന്ന ആളുകൾ നിന്റെ ഹൃദയം മോശമാക്കി കളയും. ബിസിനസ്സുകാരുണ്ട്, അവർക്ക് ഖുർആൻ ക്ലാസ്സും വേണ്ട, ദീനും വേണ്ട, ദിക്റും വേണ്ട, സ്വലാത്തും വേണ്ട, മജ്ലിസുൻ നൂറുമില്ല, ഒന്നുമില്ല, പൈസ എന്ന് പറഞ്ഞാൽ അതന്നെ. അങ്ങനെ നടക്കുന്ന ആളുകൾ നിങ്ങളുടെ കൽബിനവരെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് നിങ്ങൾ അവരുടെ കൂടെ കൂടരുതേ എന്ന് മഹാനായ അൽ ആലിമു റബ്ബാനി മഹാനായ സുഫിയാൻ ഇബ്നു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അലി ഇബ്നുൽ ഹസൻ സുലൈമി തങ്ങൾക്ക് കൊടുത്ത ഉപദേശം. മോനെ, മോനെ, നീ ദുന്യാവിന്റെ അഹുലുകാട് കൂടെ ഇരിക്കല്ലേ. അവർ പിശാചിന്റെ സഹോദരങ്ങളാണ്. അവരല്ലാഹുവിന് ഇഷ്ടമില്ലാത്തടത്താണ് പൈസ കൊണ്ടുപോയി ചെലവഴിക്കുന്നത്. അവരുടെ കൂടെ കൂടല്ലേ മോനെ. നിന്റെ ദീൻ നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട്, അവരുടെ കൂടെയും കൂടല്ലേ. അവര് വെറുതെ അനാവശ്യമായി വെറുതെ സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ദീന് നഷ്ടമാവും. അവർക്കൊരു വറവും ഒരു സൂക്ഷ്മതയുണ്ടാവില്ല. അങ്ങനെ പറയാ, ഇന്ന് പറയലൊക്കെ ഓൺലൈനാണ്. അതുകൊണ്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, വാട്സപ്പിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ വോയിസ് ഇട്ടുകൊണ്ടിരിക്കുക അനാവശ്യമായിട്ട്. അത് വലിയ ഫിത്നയാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. കാരണം മൻ കസുറ കലാമുഹു കസുറ ലഗ്തുഹു, ഒരു മനുഷ്യന്റെ സംസാരം അനാവശ്യമായ വർത്തമാനങ്ങൾ കൂടിയാൽ അതിലൊരുപാട് തെറ്റുകളുണ്ടാകും. തെറ്റുകൾ കൂടിയാൽ അവൻ്റെ തിന്മ വർദ്ധിക്കും. തിന്മ വർദ്ധിച്ചാൽ അവൻ നശിച്ചു പോകുന്നതാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. മോനെ, നിന്റെ ദുന്യാവ് നശിപ്പിക്കുന്നവരുണ്ട്. സിനിമക്ക് പോവല്ലേ, കള്ളുടിക്കാൻ പോവല്ലേ, തോന്നിവാസം ചെയ്യാൻ പോവല്ലേ എന്ന് പറഞ്ഞ് നിന്നെ കൊണ്ടു നടക്കുന്ന ആളുകൾ നിന്റെ ദുന്യാവ് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ കൂടെ കൂടല്ല മോനെ. അല്ലാഹുൽ വിശ്വസിക്കുന്ന സജ്ജനങ്ങളാവണേ നിന്റെ നിന്റെ നിഴലായി കൊണ്ടു നടക്കുന്ന നിന്റെ കൂട്ടുകാർ. സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ആളുകളാവണം നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത്. തോന്നിവാസം ചെയ്യുന്ന ആളുകൾ നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കരുത്. അവരുടെ കൂട്ടുകാരായി കൊണ്ടു നടക്കുകയും ചെയ്യരുത്. ഗേൾഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവില്ലേ, ചിലരൊക്കെ അവനവൻ്റെ ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെയാ ഫോട്ടോ വിട്ടുകൊണ്ടിരിക്കുക. അവൻ ഗേൾഫ്രണ്ട് കൂടെ തായ്ലാൻഡിൽ കറങ്ങാണ്, ഇവിടെ വേറൊരു ഗേൾഫ്രണ്ട്, അവിടെ വേറൊന്ന്. ഇതൊക്കെ നമ്മൾ കൂട്ടുകാരാന്ന് പറഞ്ഞ് നമ്മൾ നടക്കുക. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേ അവൻ ചെയ്യുന്ന ആ ഒരു തിന്മയുടെ ഷുഅമ്മ്, അതിൻ്റെ ഒരു അവലക്ഷണം നമ്മുടെ അക്കൗണ്ടൊക്കെ വന്നിട്ടുണ്ടാവും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനത്തെ ഒരൊക്കെ ഒഴിവാക്ക്. ഹയാവും ലജ്ജയും ഇല്ലാത്ത ആളുകൾ ഒഴിവാക്ക്, വേണ്ട. കഴിഞ്ഞില്ല, അവന്റെ ഫ്രണ്ടിന്റെ കൂടെ നിങ്ങൾ ഫ്രണ്ട് ആവരുത്. ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഫ്രണ്ട് എങ്ങനെയാണല്ലോ, നേരത്തെ പറഞ്ഞ ആ കോലത്തുള്ളവന്റെ ഫ്രണ്ടായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്. ആ ഫ്രണ്ടും വേണ്ട. ആ ഫ്രണ്ടിന്റെ ഫ്രണ്ടിനെയും ഫ്രണ്ട് ആക്കരുത്, അൺഫ്രണ്ട് ചെയ്യുക. സുബ്ഹാനല്ലാഹ്. വലാതു ആകിലുഹു, നിങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കല്ലേ. കഴിഞ്ഞില്ല, വല തു ആക്കിൽ മൻ യു ആക്കിലുഹു, അവന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നവന്റെ കൂടെയും നീ ഭക്ഷണം കഴിക്കണ്ട. സുബ്ഹാനല്ലാഹ്. വല തുഹിബ് മൻ യുഹിബ്ബുഹു, അവൻ ഇഷ്ടപ്പെടുന്നവരെ നീ ഇഷ്ടപ്പെടാനും പോവേണ്ട. വല തുഖ്തഖ്ഷ ഇലൈഹി സിർറക്, നിന്റെ രഹസ്യങ്ങൾ നീ അവരാരെയും അറിയിക്കുകയും വേണ്ട. നീ അവരിൽ നിന്ന് അകന്നു നിൽക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഫഖദ് ഖത്അത്തുറൽ ഇസ്ലാം, ഇസ്ലാമിന്റെ കയറാണ് നീ പൊട്ടിച്ചു കളയുന്നത് എന്ന് മഹാനായ സുഫിയാനു സൗരി റഹ്മഹുല്ലാഹ്. ഇതൊക്കെ നമുക്ക് പാഠമുണ്ട് അതിൽ. സല്ലു അലാ നബി മുഹമ്മദിൻ വആലിഹി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه ونركز اللي يقولوا اللهم صل على سيدنا محمد
وعلى آل سيدنا محمد وبارك وسلم عليه.